Hello, Blue Link. Play FM. No response from server. Hello, Blue Link. Hello, Blue Link. Play FM. No response from one shogam, server. One shogam. One shogam. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഹുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് സിസ്റ്റം വൻ ശോകം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റിക് മാൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ കാറിൻ്റെ, ഈ ക്രെറ്റ കൂട്ടൻ്റെ ഒരു റിവ്യൂ ആണ്. എടുത്തിട്ടിപ്പം രണ്ടര മാസമായി, 2500 കിലോമീറ്ററായി, ഫസ്റ്റ് സർവീസിന് കൊടുക്കാനുള്ള സമയമായി. അപ്പം പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ പറയാം ഈ വണ്ടിയുടെ. കാരണം ഇനിയിപ്പം ഈ വണ്ടിയൊക്കെ എടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അവർക്ക് ഈ റിവ്യൂ അവർക്കൊരു ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ ക്രെറ്റയുടെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, വണ്ടി പേഴ്സണലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് തിങ് നമുക്ക് ഏറ്റവും ഒരു വണ്ടിക്ക് വേണ്ട പെർഫോമൻസ് ഉണ്ട് ഈ വണ്ടിക്ക്. നല്ല പെർഫോമൻസ് ആണ് വണ്ടിക്ക്. യാത്രാസുഖത്തിന് ഇതിൻ്റെ കംഫർട്ട് ലെവൽ അടിപൊളിയാണ്. ഇത് നല്ല സുഖമാണ്, ലോങ് ജേണിക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. അതിന് ഞാനൊരു 5/5 എടുക്കും. സെക്കൻഡ് തിങ് ഇതിൻ്റെ മൈലേജിൻ്റെ ഒരു ലൈവ് റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് കണ്ടോണം നിങ്ങൾ. ഞാൻ ആലപ്പുഴയ്ക്ക് പോയ ഒരു 260 കിലോമീറ്ററിൻ്റെ ഒരു ലോങ് ജേണി ഞാൻ കംപ്ലീറ്റ്ലി അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെങ്ങമേട, നമ്മളിപ്പം ഏകദേശം നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 238 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് MID ഇപ്പോൾ കാണിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 22.1 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പിന്നെ ഇത് ടോട്ടൽ മൈലേജ്, ടോട്ടൽ കിലോമീറ്റേഴ്സിൻ്റെ, അക്യുമുലേറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെ അത് അറൗണ്ട് 1705 കിലോമീറ്റർ ആയപ്പോൾ 20.6 കിലോമീറ്റർ പെർ ലിറ്ററും. പിന്നെ ആവറേജ് ആയിട്ട് ഇപ്പോഴത്തെ ആവറേജ് ആണ്, ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് ആവറേജ് ആണ് 23.6 കിലോമീറ്റർ പെർ ലിറ്റർ. ഇപ്പം ഇടയ്ക്ക് ഞാനൊന്ന് ക്രൂസ് കൺട്രോളൊക്കെ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മൈലേജ് തരുന്നുണ്ട് ഈ ക്രെറ്റ. പേഴ്സണലി ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇതിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ലുക്കും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത് രണ്ട് നെഗറ്റീവ്സ് ഉണ്ട്, ഫൈൻ, നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ സർവീസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അപ്പം KVR എന്നുള്ളൊരു സർവീസ് സെൻ്ററിലാണ് നമുക്ക് കൊടുക്കുന്നത്, കോഴിക്കോടുള്ള. അപ്പോൾ അവരുടെ സർവീസ് സെൻ്ററിൻ്റെ സർവീസ് എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളിൽ എത്തിക്കാൻ പറ്റും. നെഗറ്റീവ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വൈപ്പർ ഭയങ്കര ശബ്ദമാണ്. ഇത് റോട്ടിലൊക്കെ പോകുമ്പോൾ, ഫസ്റ്റ് പുതിയ വണ്ടിയാണ്, അപ്പം അതിൻ്റെ വൈപ്പറിൻ്റെ ഒരു സൗണ്ട് മഴ പെയ്യുമ്പം പൊടപൊടപൊടാവുന്ന സൗണ്ടാണ്. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതെ. സെക്കൻഡ് തിങ് ഇതിൻ്റെ വിസിബിലിറ്റി, വൈപ്പ് ചെയ്ത് നമ്മുടെ ആ ഒരു നമ്മുടെ വിൻഷീൽഡ് പ്രോപ്പറായിട്ട് വൈപ്പാകുന്നില്ല. അത് നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയിട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്ക്. ഇതിപ്പോൾ കണ്ട നിങ്ങൾ വിൻഷീൽഡ്, നമ്മുടെ വിൻഷീൽഡ് ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആകില്ല. ഇതിപ്പം സ്ലോ ഇട്ടിട്ട് പോലും, ഫാസ്റ്റ് ഇട്ടാൽ പോലും ആവുന്നില്ല കണ്ടോ. ഇതിപ്പോൾ ചെറിയ മഴയാണ്, പക്ഷെ എന്നിട്ട് പോലും ഈ ഇതാണ് അവസ്ഥ. ഇപ്പം നല്ലൊരു മഴയാണെങ്കിൽ ഇതല്ല അവസ്ഥ. നല്ലൊരു മഴ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കണ്ടോ. പെട്ടെന്ന് പെട്ടെന്ന് അത് ക്ലിയർ ആവുന്നില്ല. രാത്രിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വണ്ടിയുടെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കണക്റ്റഡ് ഹുണ്ടായിയുടെ കണക്റ്റഡ് ഫീച്ചറായ ബ്ലൂ ലിങ്ക്, അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതായത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫീച്ചർ കാണിച്ചു തരാം. അഡ്വാൻറ്റേജസ് ഞാൻ കാണിച്ചു, ആദ്യം അഡ്വാൻറ്റേജസ് കാണിച്ചു തരാം. ഹലോ ബ്ലൂ ലിങ്ക്, പ്ലീസ് സ്വിച്ച് ഓൺ ദ AC. ഇതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, ഹലോ ബ്ലൂ ലിങ്ക്, ഡിക്രീസ് ദ ടെമ്പറേച്ചർ. നമുക്ക് ഇങ്ങനെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാം. ഹലോ ബ്ലൂ ലിങ്ക്, പ്ലേ FM. FM radio is now playing. Cement presents good and money. This is my infotainment. Hello Blue Link. Decrease the temperature. Mm-hmm.
No response from server. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡ്രോബാക്ക്. ചില സമയത്ത് സെർവർ കണക്ട് ആവില്ല. ഹലോ ബ്ലൂ ലിങ്ക്, പ്ലീസ് കോൾ സയന. പ്ലീസ് കോൾ സയന. നോ റെസ്പോൺസ് ഫ്രം സെർവർ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രശ്നം. ചില അത്യാവശ്യ നമ്മൾ വണ്ടി ഓടിച്ചപ്പം സെർവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ അതെന്താ സംഭവം ഇവരെ തന്നെ ഉണ്ടായി തന്നെ അത് റെക്ടിഫൈ ചെയ്തിരണം. ഇപ്പം വണ്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം. പിന്നെ വേറൊരു നല്ലൊരു വശം, നല്ലൊരു ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടിയുടെ. അതായത് നമുക്ക് ഈ വണ്ടി ഓഫ് ആണെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി എത്ര മിനിറ്റ്, 2 to 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അങ്ങനത്തെ മിക്ക ചാർജർ യൂസ് ചെയ്യാൻ പറ്റും. വണ്ടി ഓഫായതിനു ശേഷവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുടുങ്ങി പോകുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്ക് വണ്ടി ഓഫായി പോയാൽ കുടുങ്ങി പോകുന്നതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയൊന്നുമില്ല. നമുക്ക് ഈ ഡോർ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ഡിസ്കണക്റ്റ് ആവും. അപ്പം ഞാൻ വണ്ടി ഓഫ് ചെയ്യുക. വണ്ടി ഓഫ് ചെയ്ത് ഇതുണ്ടോ വിൻഡോ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പാട്ട് പ്ലേ ചെയ്യാം. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡിസ്കണക്ട് ആയി. അതൊരു നല്ലൊരു ഫീച്ചറാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, വണ്ടി ഒട്ടും നോയ്സ് ഇല്ല വണ്ടിക്കകത്ത്. അത് എൻജിൻ ക്യാബിൻ നോയ്സ് ഒന്നും ഇതിനകത്ത് കേൾക്കാനേ പറ്റില്ല. അതൊരു വലിയൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമുക്ക് വണ്ടി ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര സൈലൻ്റായിരിക്കും വണ്ടിക്കുള്ളിൽ. ഡീസൽ വണ്ടിയാണെന്ന് ഓർത്തണം. ഡീസൽ വണ്ടി ആയിട്ട് പോലും ഈ വണ്ടിയുടെ ഉള്ളിൽ ഒട്ടും സൗണ്ടില്ല, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഈ ക്രെറ്റയുടെ SX മോഡലിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫീച്ചർ, എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെ, സൺറൂഫ്. അപ്പോൾ അത് അടിപൊളി ഫീച്ചറാട്ടോ. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകാനുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു വൈബാണ്. ആ മിനി കൂപ്പറിൽ രണ്ട് ഇത് സെറ്റാണ്, രണ്ടായിട്ടാണ് കൂട്ടുതലേക്കും, ഫ്രണ്ടിലും ബാക്കിലും. ഓക്കെ, ഞാനിപ്പോൾ വേണേൽ ബാക്ക് ഇരുന്ന് കാണിച്ചു. അപ്പോൾ ബാക്ക് ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നത്. കാണിച്ചില്ല, ഇപ്പം ബാക്കി ഇരിക്കുക കേട്ടോ. ഇതൊന്നും നമ്മൾ ബാക്കി ഇരിക്കുക. ഇപ്പം ഇതുണ്ടോ വണ്ടിയുടെ ബാക്കി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ശരിക്കും വലിയൊരു സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നും. ഇത് കാണും, ഭയങ്കര രസമാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ വണ്ടി അതിനകത്ത് നിന്ന് യാത്ര ചെയ്യാൻ അടിപൊളി ഫീലാണ്, അടിപൊളി വൈബാണ്. പിന്നെ ഈ സൺ ബ്ലൈൻഡ്സ് ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് കൊളുത്തിയിട്ട് അങ്ങ് പോവാം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് കുഷൻ, ഈ ഹെഡ് റെസ്റ്റ് ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ അത് ഊരിയിടാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് കണക്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിൽ ഈ വൺ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഒരു രണ്ട് സെറ്റ് ഒരു 20 degrees കൂടെ അങ്ങോട്ട്, 20 to 30 degrees അങ്ങോട്ട് കുറച്ചൊന്ന് റിക്ലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹ്യുണ്ടായി ക്രെറ്റയുടെ വേറൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ, വണ്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഇതിൻ്റെ കീ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മിറർ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഓപ്പണായി. നമ്മുടെ കീ രാത്രി വണ്ടിയിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പം നമുക്കങ്ങനെ ആ ഒരു ഫീച്ചർ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ താഴെ വെൽക്കം ലൈറ്റുണ്ട്, ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ അടുത്ത് എത്താൻ കഴിയും. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലെ നമ്മുടെ ഫാമിലിയിലെ അംഗമാവണം. പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷാനുമാണ് ഫുള്ള് കീ, നമ്മുടെ ക്യാമറ ഹാൻഡിൽ ചെയ്ത് മൊത്തം ഷാനുമാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പറ ഇങ്ങോട്ട് നോക്കി പറ.